ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കർണാടകയിൽ ട്രെൻഡിങ്ങിൽ പൊക്കൊണ്ടിരിക്കുന്ന ബെല്ലുള്ളി കബാബ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു വാട്ടി ഉണ്ടാക്കി. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനും. അപ്പൊ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ചെടിയപ്പടെ എന്ന് പറഞ്ഞ് ഒരു ഗാർലിക് കബാബ് ഉണ്ടാക്കാം. നേരെ വീട്ടിലേക്ക് പോകാം. ചിക്കൻ കബാബിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അപ്പൊ ഗാർലിക്ക് 4 പൂണ്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് മതി കേട്ടോ. എരിവിനനുസരിച്ച് ഒരു 10 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എടുത്തേക്കുന്നത് സിനമൺ. പട്ട എടുത്തിട്ടുണ്ട് 3 പീസ്. ഗ്രാമ്പൂ 7 എണ്ണം എടുത്തിട്ടുണ്ട്. കറിലീഫ് 1 പിടി. എന്റെ കൈക്ക് 2 പിടി എടുത്തിട്ടുണ്ട് കറിലീഫ്. ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അരച്ചെടുക്കണം. ഒരു ചെറിയ തരുതെരുപ്പോടെ അരച്ചെടുക്കുക. ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റിന് കോൺഫ്ലവർ 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. കടലമാവ് 1 സ്പൂൺ. മൈദ റൈസ് പൗഡർ 1 സ്പൂൺ. രുചിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി. നെക്സ്റ്റ് കസ്തൂരി മേത്തി, അതുകൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സിങ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഹെൽത്തി കബാബാണ്. നിറയെ കറിവേപ്പിലയും ഗാർലിക്കും ഒക്കെ അല്ലേ, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് 1/2 കപ്പ് തൈര്, കുറച്ച് ഓയില്, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സിങ് ചെയ്യാം. ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ മിക്സിങ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 kg നീറ്റായിട്ട് വാഷ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു ഹെൽത്തി കബാബാണ്. ലൂസായി പോയാൽ നമുക്ക് ഇത്തിരി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു 2 അവർ റെസ്റ്റിന് വെക്കാം. കൂടുതൽ സമയം വെച്ചാലും നല്ലതാണ് കേട്ടോ. എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ലൈറ്റായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. കാരണം നമ്മളിനി ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡബിൾ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നമുക്കൊരു 30% ഇത് കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എടുക്കാം. ഇട്ട ഉടനെ നമ്മൾ ഇളക്കരുത്, ഇളക്കിയാൽ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടും. ഓ മൈ ഗോഡ്, സൂപ്പർ കളറല്ലേ. ഇനി നമുക്കിത് ഡബിൾ ഫ്രൈ ചെയ്യാം. ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല അകം ജ്യൂസി ആയിട്ടും പിറമെ നല്ല ക്രഞ്ചി ആയിട്ടും ഇരിക്കും, ക്രിസ്പി ആയിട്ടിരിക്കും.
അങ്ങനെയാണ് ഡബിൾ ഫ്രൈ ചെയ്യാൻ പറയുന്നത്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വൺ മോർ എന്നിങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പം നമ്മുടെ ഗാർലിക് കബാബ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗാർലിക് ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ക്രിസ്പി ആയിട്ടുണ്ട്, അകത്ത് ജ്യൂസി ആയിട്ട് കാണും. ചിക്കൻ ഗാർലിക് കബാബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.